നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൽക്കരി കേസിൽ സിബിഐക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. സിബിഐ കാണിച്ചത് കടുത്ത വിശ്വാസവഞ്ചന. റിപ്പോർട്ടിൽ വരുത്തിയ മാറ്റങ്ങൾ വിശദീകരിച്ച് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഉത്തരവ്. സിബിഐയെ സ്വതന്ത്രമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങളും കോടതിക്ക് സമർപ്പിക്കണം. കൽക്കരി വിവാദത്തിൽ കേന്ദ്ര സർക്കാർ കുടുക്കിൽ. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് BJP. DMK ഇറങ്ങിപ്പോയി. അഹമ്മദ് പട്ടേൽ പ്രധാനമന്ത്രിയെ കണ്ടു. ധനവിനിയോഗ ബിൽ പാസാക്കാൻ സർക്കാർ ശ്രമം തുടരുന്നു. അൺഎയ്ഡഡ് മേഖലയിൽ അധ്യാപകർക്ക് ഇപ്പോഴും അടിമപ്പണി. വ്യാപകമായി പിരിച്ചുവിടൽ. പ്രത്യേക നിയമം എന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. വൈദ്യുതി നിരക്ക് കൂട്ടിയുള്ള ഉത്തരവ് ഇന്ന്. നാളെ മുതൽ കൂട്ടിയ നിരക്ക്. വീടുകളിൽ 10 മുതൽ 12% വരെ നിരക്ക് കൂടും. വാർത്തകളിലേക്ക് വിശദമായി. കൽക്കരി കേസിൽ സിബിഐക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. സിബിഐ കടുത്ത വിശ്വാസവഞ്ചന കാട്ടിയെന്ന് സുപ്രീംകോടതി. അന്വേഷണ റിപ്പോർട്ടിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് വിശദീകരിച്ച് സിബിഐ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കണം. സിബിഐ ഭരണ സ്വാധീനങ്ങളിൽ നിന്ന് മുക്തമാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി PR സുനിൽ ചേരുന്നു. സുനിൽ, വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്ന് സിബിഐക്ക് സുപ്രീംകോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. എന്തൊക്കെയായിരുന്നു ഇന്ന് നടന്ന നടപടിക്രമങ്ങൾ? എന്തൊക്കെ വിമർശനങ്ങളാണ് സുപ്രീംകോടതി ഉന്നയിച്ചത്? ശ്രീജ, അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്ന് സിബിഐക്ക് നേരെ സുപ്രീംകോടതി നടത്തിയത്. രാവിലെ 10:50 കേസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ കുറെ ചോദ്യങ്ങളാണ് സുപ്രീംകോടതി സിബിഐയോട് ചോദിച്ചത്. സിബിഐക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ UR ലളിതാണ് ഹാജരായിരുന്നത്. 4 ചോദ്യങ്ങൾ പ്രധാനമായും സിബിഐ വിശദീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. March 8 കൽക്കരി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ആ റിപ്പോർട്ട് സർക്കാർ തലത്തിൽ പങ്കുവച്ചുവെന്ന് സിബിഐ വെളിപ്പെടുത്തിയില്ല എന്ന് കോടതി ചോദിച്ചു. അടിസ്ഥാന ശിലകളെ തകർക്കുന്ന തരത്തിലുള്ള വിശ്വാസവഞ്ചനയാണ് ഇക്കാര്യത്തിൽ സിബിഐ നടത്തിയതെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചു. ഇതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കെ എന്തുകൊണ്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹരിയൻ റാവൽ ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് സർക്കാർ തലത്തിൽ, രാഷ്ട്രീയ ഭരണതലത്തിൽ പങ്കുവച്ചില്ല എന്ന് കോടതിക്ക് മുമ്പാകെ കളവ് പറഞ്ഞുവെന്നും സുപ്രീംകോടതി ചോദിച്ചു. ഇതുകൂടാതെ സർക്കാർ തലത്തിൽ പങ്കുവച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അവിടെ നിന്ന് മറ്റാരിലേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നുകൂടി സിബിഐ വിശദീകരിക്കണം. ഇതുകൂടാതെ സിബിഐയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നിയമമന്ത്രിക്ക് പരിശോധിക്കാൻ നിയമപരമായി കഴിയുമോ എന്നും സിബിഐ വിശദീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് വരുന്ന 6-ാം തീയതിക്കകം സിബിഐ മറുപടി നൽകണം. 8-ാം തീയതിയാണ് ഇനി കേസ് പരിഗണിക്കുക. എന്തായാലും കഴിഞ്ഞ 15 വർഷത്തെ സിബിഐയുടെ ചരിത്രത്തിൽ ഇത്രയും രൂക്ഷമായ വിമർശനം സിബിഐക്ക് നേരിടേണ്ടി വരുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. സിബിഐയെ ഇതുപോലെ രാഷ്ട്രീയ ഭരണതലത്തിൽ നിന്നുള്ളവർ സ്വാധീനിക്കുന്ന ഒരു പ്രവണത മേലിൽ ഉണ്ടാകാൻ പാടില്ല എന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ സിബിഐയെ സ്വതന്ത്രമാക്കാനുള്ള നടപടികളാണ് ആലോചിക്കേണ്ടത്. അതിനുള്ള നടപടികളാണ് വരും ദിവസങ്ങളിൽ കോടതി പരിഗണിക്കുക എന്നും സുപ്രീംകോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചു. കേന്ദ്ര സർക്കാരിനോട് ഇന്ന് സുപ്രീംകോടതി ഒരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം സിബിഐയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഒരു വരി പറയുന്നത് കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ചോദിച്ച് പലതവണ കൽക്കരി മന്ത്രാലയത്തെ സമീപിച്ചെങ്കിലും ആ രേഖകൾ വിട്ടു നൽകാൻ കൽക്കരി മന്ത്രാലയം തയ്യാറായില്ല. അക്കാര്യത്തിൽ കോടതി ചോദിച്ചത് ഇത്തരത്തിൽ രേഖകൾ വിട്ടു നൽകിയില്ലെങ്കിൽ എങ്ങനെയാണ് സ്വതന്ത്രമായ അന്വേഷണ നടപടിയുമായി സിബിഐക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? രേഖകൾ വിട്ടു നൽകാതിരിക്കുകയും അതേസമയം സിബിഐയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ ഇടപെടൽ ഈ കേസിൽ നടത്തും എന്ന സൂചന തന്നെയാണ് സുപ്രീംകോടതി നൽകിയത്. സിബിഐയോട് ഇന്ന് കോടതി ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യത്തിനും വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന് മറുപടി നൽകേണ്ടി വരും. എന്തായാലും 6-ാം തീയതി സിബിഐ സമർപ്പിക്കുന്ന അഫിഡവിറ്റിന്മേൽ 8-ാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ന് സിബിഐയോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോടും സുപ്രീംകോടതി ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശ്രീജ, PR സുനിലാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്താൻ കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം അടിയന്തരമായി ചേരും. പ്രശാന്ത് രഘുവംശം വിവരങ്ങളുമായി. പ്രശാന്ത്, സുനിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സിബിഐയോടാണെങ്കിൽ അടുത്തത് കേന്ദ്ര സർക്കാരാണ് ഇതിനെല്ലാം മറുപടി പറയേണ്ടത്. എങ്ങനെ ഈ സാഹചര്യത്തെ നേരിടാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്? എപ്പോഴായിരിക്കും യോഗം? ശ്രീജ, തൽക്കാലം സുപ്രീം കോടതിയിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, നിയമമന്ത്രി അശ്വനി കുമാർ എന്നിവർക്കെതിരെ ഒരു പരാമർശവും വന്നില്ല എന്നത് ശരിയാണ്. ഇന്ന് സുപ്രീം കോടതി തുടക്കത്തിൽ നടത്തിയ പരാമർശങ്ങൾ പക്ഷേ ഒരു തരത്തിൽ കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്നവ തന്നെയാണ്. കാരണം രാഷ്ട്രീയ യജമാനന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ഏജൻസിയായി സി ബി ഐ മാറരുത്, അത്തരത്തിൽ പ്രവർത്തിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ സി ബി ഐക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കൽക്കരി വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് രാഷ്ട്രീയ യജമാനന്മാരാണ്, സി ബി ഐയുടെ യജമാനന്മാർ എന്നതുകൊണ്ട് കോടതി ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അതുപോലെ പേഴ്സണൽ മന്ത്രാലയം, സി ബി ഐ നിയന്ത്രിക്കുന്ന പേഴ്സണൽ മന്ത്രാലയം, നിയമ മന്ത്രാലയം എന്നിവ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്തം പരോക്ഷമായെങ്കിലും ഇവർക്കുണ്ട് എന്നുള്ളൊരു സൂചന തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് നൽകിയിരിക്കുന്നത്. ഇത് ശക്തമായി തന്നെ സുപ്രീം കോടതി ഈ കേസിൽ നീങ്ങുമെന്നതിന്റെ സൂചനയായി കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നു. ആരൊക്കെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്, എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയെന്നത് സംബന്ധിച്ച് വിശദമായ ഒരു സത്യവാങ്മൂലം കൂടി നൽകി 8-ാം തീയതി കേസ് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി പറയുന്നു. 8-ാം തീയതിയും പാർലമെന്റ് തുടരുകയാണ്, 10-ാം തീയതി വരെ പാർലമെന്റ് സമ്മേളനമുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ വീണ്ടും ഈ കേസ് വരുമ്പോൾ പാർലമെന്റിൽ വലിയ കോളിളക്കം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി അടിയന്തരമായി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് ലോക്സഭയിൽ ധനകാര്യ ബിൽ പാസ്സായാൽ ഉടൻ തന്നെ കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തും. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ ഇതിനകം തന്നെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കണ്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ബി ജെ പിയും ഇടതുപക്ഷവും ഒക്കെ ശക്തമായി തന്നെ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി രാജ്യത്തോട് വിശദീകരണം നൽകണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. അതേസമയം ബി ജെ പി പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം, ധാർമ്മിക ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കാണെന്നാണ് ബി ജെ പി പാർലമെന്റിലും പുറത്തും പറഞ്ഞത്. ശ്രീജ. പ്രശാന്ത് രഘുവംശം, ദില്ലിയിൽ നിന്ന്. കൽക്കരി കേസിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷം. സർക്കാരിന് തുടരാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് ലോക്സഭയിൽ ആരോപിച്ചു. ഏറ്റവും വലിയ അഴിമതി സർക്കാരാണ് ഇതെന്നും സുഷമ സ്വരാജ് പറഞ്ഞു. കൽക്കരി ഇടപാടിനെ കുറിച്ച് സഭയ്ക്കകത്ത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കമൽനാഥ് പറഞ്ഞു. ഇടപാടിനെ കുറിച്ച് സർക്കാരിന് ഒളിക്കാൻ ഒന്നുമില്ലെന്നും കമൽനാഥ് ലോക്സഭയെ അറിയിച്ചു. And I am very distressed that the leader of the opposition says that we are not allowing these issues to come to the house. Whichever issue it is, let them move a notice. കൽക്കരി കേസ് ഉയർത്തിയുള്ള പ്രതിപക്ഷ ബഹളം കാരണം പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. വിശദാംശങ്ങളുമായി എസ് അജിത് കുമാർ ചേർന്നു. അജിത്, ബില്ലുകൾ പാസാക്കാൻ മാത്രം സഹകരിക്കാം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഉറപ്പ്. ഇന്ന് എന്തൊക്കെയായിരുന്നു ഇരു സഭകളിലും നടന്ന സംഭവ വികാസങ്ങൾ? ഇപ്പോഴെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ശ്രീജ, അല്പം മുമ്പ് നമ്മൾ കേട്ടത് 12 മണിക്ക് ധനകാര്യ ബില്ലുകൾ പാസാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ധനമന്ത്രി പി ചിദംബരം എണീറ്റപ്പോൾ സഭ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സുഷമ സ്വരാജ് പറഞ്ഞ വാക്കുകളാണ്. 12 മണിക്ക് സഭ ചേർന്നപ്പോൾ തന്നെ ഈ ബില്ലുകൾ പാസാക്കുവാൻ നടപടികൾ തുടങ്ങി. എന്നാൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ നടപടികൾ നടക്കട്ടെ, അതുകൊണ്ട് സഭ ബഹിഷ്കരിക്കുകയാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികളും അറിയിക്കുകയായിരുന്നു. ഡി എം കെ അടക്കമുള്ളവർ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി. പക്ഷേ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ശിരോമണി അകാലിദൾ ഇപ്പോൾ ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് പഞ്ചാബിലെ കൃഷി ഇടങ്ങളിലെ പ്രധാന വിഷയങ്ങളാണ്. ഇക്കാര്യം ധനമന്ത്രി പി ചിദംബരത്തെ ബോധ്യപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പ് റെയിൽവേ ബജറ്റ് ചർച്ച കൂടാതെ പാസാക്കിയിരുന്നു. 1:30 മറ്റ് ധനകാര്യ ബില്ലടക്കം എല്ലാ പൊതു ബജറ്റുമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കും. പക്ഷേ മറ്റൊരു ബില്ലും എടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷാ ബില്ല് അടക്കമുള്ള കാര്യങ്ങൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വരിക ബുദ്ധിമുട്ടായിരിക്കും. ശ്രീജ. എസ് അജിത് കുമാർ.